സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്ന് ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ച എന്നവണ്ണം ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ന് 6 ജില്ലകളിൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ. ഇനി ഈ 6 ജില്ലകൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. തിരുവനന്തപുരമാണ് ആദ്യത്തേത്, പിന്നീട് കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യത ഉണ്ട്, ഇടി വെട്ടാനുള്ള സാധ്യതയുണ്ട്, മിന്നലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജില്ലകളിലുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിനകം 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ മുന്നറിയിപ്പിൽ പറയുന്നു. അതുകൊണ്ട് പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മലയോര മേഖലകളിലായിരിക്കും ഇടിമിന്നൽ കൂടുതൽ സജീവമാകാൻ സാധ്യത. അതുകൊണ്ട് മലയോര മേഖലയിലുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം മഴയോടൊപ്പമുള്ള ഇടിമിന്നൽ അവിടെ രൂക്ഷമാകാനാണ് സാധ്യതയെന്നാണ് ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, കൊച്ചി, പൊന്നാനി, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും തീരദേശങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ നിന്നും അത്തരം സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഇടിമിന്നൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെറസിന് മുകളിൽ പാടില്ല, തുണി വിരിക്കാനായി പോകരുത്, അഥവാ തുണി വിരിച്ചിട്ടുണ്ടെങ്കിൽ അവ എടുക്കാനായി പോകരുത്. കാരണം തുറസായ സ്ഥലത്ത് ചെല്ലുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ആകാശം മേഘാവൃതമാകുമ്പോൾ തന്നെ പരമാവധി ജാഗ്രത പാലിച്ചുകൊണ്ട് ഇടിമിന്നിൽ നിന്നും ഒപ്പം തന്നെ കനത്ത മഴയിൽ നിന്നും രക്ഷ നേടാനുള്ള എല്ലാ ജാഗ്രത മുന്നറിയിപ്പും അല്ലെങ്കിൽ എല്ലാ ജാഗ്രതയും സ്വീകരിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.